ഹലോ എവരിവൺ, ഷീലാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പേരും ടേസ്റ്റും ഉള്ള ഒരു ഡിഷാണ്. അതാണ് ഷക്ഷുക. ഷക്ഷുക ഷക്ഷുക ആഫ്രിക്കയിൽ നിന്നും ഒറിജിനേറ്റ് ആയ ഒരു ഡിഷാണിത്. ഇപ്പോൾ ഇത് മിഡിൽ ഈസ്റ്റിലും പോപ്പുലർ ആണ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: രണ്ട് സവാള, ഒരു കുടം വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്. ഇത് മൂന്നും നമുക്ക് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. രണ്ട് കളർ ക്യാപ്സിക്കം, മൂന്ന് ടൊമാറ്റോ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒലിവ് ഓയിൽ. ഈ മൂന്ന് ടൊമാറ്റോ കൊണ്ട് നമ്മൾ പ്യൂരി ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ടൊമാറ്റോ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം വെളിയിലെടുത്ത് അതിൻ്റെ സ്കിൻ കളഞ്ഞ് തണുത്ത ശേഷം അരച്ചെടുക്കുക. അതാണ് ഇത്. അടുത്തതായി നമുക്ക് വേണ്ടത് 4 മുട്ട, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരം പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, 100 ഗ്രാം ഫെറ്റ ചീസ്, 1/2 ഗ്ലാസ് വെള്ളം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഗാർലിക്കാണ് ഇടുന്നത്. 1/30 സെക്കൻഡായി ഞാൻ അടുത്തത് സവാള ഇടുകയാണ്. ഇപ്പോൾ ടോട്ടൽ 1.5 മിനിറ്റായി. ഞാൻ അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇടുകയാണ് ഇതിലേക്ക്. കൂടാതെ 2 ക്യാപ്സിക്കവും ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ടോട്ടൽ 7 മിനിറ്റായി. അടുത്തതായി ഞാൻ പച്ചമുളകും ടൊമാറ്റോ പ്യൂറിയും കൂടി ഇടുകയാണ്. പ്യൂറി ഇട്ട ശേഷം ഒരു 4 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതായി നല്ല ജീരകം പൊടി, പെപ്പർ, മുളക് പൊടി. ഇനി ഞാനൊരു പാപ്രിക്ക പൗഡർ കൂടി ഇടുന്നുണ്ട് ഇതിലേക്ക്. ഇത് ഓപ്ഷനിലാണ്. ഇത് ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. ഇത് നമുക്ക് കറിക്കൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തരും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി 4 കുഴികൾ ഉണ്ടാക്കിയിട്ട് 4 മുട്ടയും ഓരോ കുഴിയിലിടാം. നമുക്കിനി ചെറിയ തീയിൽ വേവിക്കാം. മുട്ടയുടെ മുകളിൽ നമ്മൾ 1 പിഞ്ച് കുരുമുളക് പൊടിയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് അടച്ചു വേവിക്കാം. 2 മിനിറ്റായിട്ടുണ്ട്. വളരെ ചെറിയ തീയിലാണ് ഞാൻ വേവിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഈ ഫെറ്റാ ചീസാണ് ഇടുന്നത്. അഥവാ ഫെറ്റാ ചീസ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ സാധാരണ ചീസ് ഇട്ടാലും മതി. കുറച്ച് മല്ലിയില. ഇനി നമുക്ക് 2 മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഷക്ഷുക റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ 100 ഗ്രാം ചീസ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. കുട്ടികൾക്ക് ഈ ചീസ് കൂടുതൽ ഇടുകയാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ എരിവ് ഇച്ചിരി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ഇടാതിരിക്കുക. ഇതിന് പകരം, മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റോ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കമൻസും അറിയിക്കാൻ മറക്കരുത്.